കാണാതായി ഒന്നര മാസത്തിന് ശേഷം തെലങ്കാനയിൽ കണ്ടെത്തിയ പുല്ലൂർ പൊള്ളക്കടയിലെ അഞ്ജലിയുമായി അമ്പലത്ര പോലീസ് കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. വ്യാഴാഴ്ച കാഞ്ഞങ്ങാട് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം. തെലങ്കാനയിലെ മണികൊണ്ട നരസിംഗി പോലീസ് സ്റ്റേഷനിൽ ചൊവ്വാഴ്ച രാത്രി വൈകിയാണ് അമ്പലത്ര ഇൻസ്പെക്ടർ രാജീവൻ വലിയവളപ്പിലും സംഘവും എത്തിയത്. രാത്രി 9:30 നരസിംഗി സ്റ്റേഷൻ ഇൻസ്പെക്ടർ മദനം ഗംഗാധർ അഞ്ജലിയെ കേരള പോലീസിന് കൈമാറി. ഔദ്യോഗിക നടപടികൾക്ക് ശേഷം രാത്രി 7 വൈകിയാണ് അന്വേഷണ സംഘം തിരികെ യാത്ര ആരംഭിച്ചത്. ബുധനാഴ്ച രാത്രിയോടെ ഇവർ കാഞ്ഞങ്ങാട്ടെത്തും. തുടർന്ന് വ്യാഴാഴ്ച ഉച്ചയോടെ ഹോസ്ദുർഗ് മജിസ്ട്രേറ്റിന് മുമ്പാകെ അഞ്ജലിയെ ഹാജരാക്കുമെന്നാണ് കരുതുന്നത്. ജീവിതത്തിൽ താൻ അനുഭവിച്ച വിഷമതകളും പ്രശ്നങ്ങളും അഞ്ജലി അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയതായാണ് വിവരം. മാനസികമായി അസ്വസ്ഥതകൾ നിറഞ്ഞ അഞ്ജലി തൻ്റെ കത്തിൽ പരാമർശിച്ചതുപോലെ ലോകത്തോട് മൊത്തം വെറുപ്പും വിദ്വേഷവും സൂക്ഷിച്ചിരുന്നു. ഒറ്റയ്ക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അഞ്ജലിയുടെ തീരുമാനമാണ് നാടുവിടലിന് പിന്നിലുണ്ടായിരുന്നതെന്നാണ് കരുതുന്നത്. നാട്ടിലെത്തിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാവൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. ഇൻസ്പെക്ടർ രാജീവൻ വലിയവളപ്പിലിന് പുറമെ SI മധുസൂദനൻ മടിക്കൈ, വനിതാ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഒ രതി, ഡ്രൈവർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഒ ബാബു എന്നിവരാണ് അഞ്ജലിയുമായി മണികൊണ്ടയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ April 19 അഞ്ജലിയെ പൊള്ളക്കടയിലെ വീട്ടിൽ നിന്നും കാണാതായത്. April 25 ഉദുമയിലെ യുവാവുമായി യുവതിയുടെ വിവാഹം നിശ്ചയിച്ചതായിരുന്നു. ഇതിനിടെയുണ്ടായ യുവതിയുടെ തിരോധാനം സംബന്ധിച്ച് ഏറെ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. പോലീസിൻ്റെ അന്വേഷണത്തിൽ അഞ്ജലി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തി ചെന്നൈ മെയിലിന് കയറിയതായി കണ്ടെത്തിയിരുന്നു. ചെന്നൈ മുതൽ തെലങ്കാനയിൽ എത്തുന്നതുവരെ അഞ്ജലി തനിച്ചായിരുന്നു. പള്ളിക്കരയിലെ യുവാവിൻ്റെ കൂടെ പോയെന്ന സംശയത്തിൽ അന്വേഷിച്ചെങ്കിലും ഇയാൾ ഗൾഫിലാണെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. 2 പോലീസ് ചെന്നൈയിലും ബംഗളൂരുവിലും പോയി അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ബംഗളൂരു വഴി ഹൈദരാബാദിലേക്ക് കടത്തുന്ന സംശയം ഉയർന്നതോടെ പോലീസ് ആന്ധ്രയിലെയും തെലങ്കാനയിലെയും മലയാളം സമാജം പ്രവർത്തകർക്ക് ലുക്കൗട്ട് നോട്ടീസ് അയച്ചു കൊടുത്തിരുന്നു. ഇതാണ് തിരോധാനത്തിൻ്റെ 44 ദിവസം അഞ്ജലിയെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ സഹായിച്ചത്. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.